FX സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആര് നേടുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. ഏവരും ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇരു താരങ്ങളാണ് ലിയണൽ മെസ്സിയും ജോർജീനയും. നിലവിൽ ബാലൻഡിയോർ റാങ്കിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നത് ലിയണൽ മെസ്സിയാണ്. ചെൽസി സൂപ്പർ കപ്പ് നേടിയതോടുകൂടി ജോർജീനയുടെ പേരുകൾ സജീവമായി കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെ ഇരുവരുടെയും കണക്കെടുത്തു നോക്കിയാൽ മെസ്സി ബാർസക്കായി 30 ഗോളുകൾ നേടി. ലാലിഗയിലെ ടോപ് സ്കോററുമായി 9 അസിസ്റ്റുകളും മെസ്സി ബാർസക്കായി സ്വന്തമാക്കി. കൂടാതെ കോപ്പ ഡെൽറേ കപ്പും ലിയണൽ മെസ്സി ബാർസക്കായി സ്വന്തമാക്കി. അതുപോലെ കോപ്പ അമേരിക്കയിൽ 4 ഗോളും 5 അസിസ്റ്റുകളും 4 മാൻ ഓഫ് ദി മാച്ച് അവാർഡും മെസ്സി നേടി. കോപ്പ അമേരിക്ക കപ്പുയർത്തിയതിന് പിന്നാലെ കോപ്പ അമേരിക്ക ബെസ്റ്റ് പ്ലെയറും ടോപ്പ് സ്കോറർ അവാർഡും മെസ്സി സ്വന്തമാക്കി. മറുവശത്ത് ജോർജീനിയോ പ്രീമിയർ ലീഗിൽ 7 ഗോളും 2 അസിസ്റ്റും ചാമ്പ്യൻസ് ലീഗിൽ 1 ഗോളും ചെൽസിക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സീസണിലെ ചാമ്പ്യൻസ് ലീഗും സൂപ്പർ കപ്പും ജോർജീനിയോ സ്വന്തമാക്കിയിരുന്നു. കൂടാതെ യൂറോ കപ്പ് ഉയർത്തിയ ഇറ്റാലിയൻ ടീമിന്റെ ഭാഗമായിരുന്നു ജോർജീനിയോ. ഈ വർഷം നടന്ന യുഎഫ്എയുടെ 3 കോമ്പറ്റീഷനിലും കപ്പുയർത്തിയ ടീമിൽ അംഗമാണ് ജോർജീനിയോ. ഈ 3 കോമ്പറ്റീഷനുകളിലും ജോർജീനിയോ ഫൈനൽ കളിച്ചിരുന്നു. ബാലൻഡിയോർ ഒരു വ്യക്തിഗത പ്രകടനത്തിന് നൽകുന്ന അവാർഡാണ്. ജോർജീനിയോക്ക് ഇൻഡിവിജ്വലായി ഒരു നേട്ടവുമില്ല. അതുകൊണ്ട് തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബാലൻഡിയോർ സാധ്യതകൾ കൂടുതൽ ലിയണൽ മെസ്സിക്ക് തന്നെ എന്നാണ്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.